നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം പരിഭ്രാന്തിയിലാണ്. ഏപ്രിൽ മാസത്തോടെ കോവിഡ് കാലത്ത് പിടിച്ച ശമ്പളം തിരികെ നൽകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും നൽകുന്ന ശമ്പളം മെയ്യിലെ ശമ്പളത്തിൽ നിന്ന് തിരികെ പിടിച്ചേക്കും. വാക്സിൻ വാങ്ങാനായിരിക്കും പിടിക്കുന്ന ശമ്പളം ഉപയോഗിക്കുകയെന്ന് അറിയുന്നു. ഇതിനകം സാധാരണ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പളം തിരിച്ചു പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞു. മെയ് 2-ന് സർക്കാർ മാറിയാലും അതിനുള്ള ഉത്തരവ് ഇറക്കിയിട്ടായിരിക്കും ഇടതു സർക്കാർ ഭരണം ഉപേക്ഷിക്കുമെന്ന് അറിയുന്നു. എന്നാൽ പുതിയ സർക്കാർ വരുമ്പോൾ തീരുമാനിക്കട്ടെ എന്ന് കരുതുന്ന ഒരു വിഭാഗവും സിപിഎമ്മിൽ ഉണ്ട്. എന്നാലും സർക്കാർ ജീവനക്കാർക്ക് പണി നൽകാൻ തന്നെയാണ് തോമസ് ഐസക്കിനും താല്പര്യം. കാരണം അദ്ദേഹത്തിന് പിണറായി പണി കൊടുത്തിരുന്നു. ട്രഷറിയിൽ ആവശ്യത്തിന് പണം ഉണ്ടെന്നാണ് ഐസക് പറയുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമായ വാക്സിൻ റെഡി ക്യാഷ് നൽകി വാങ്ങുമെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായ വാക്സിൻ നൽകുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു. ട്രഷറിയിൽ ഇപ്പോൾ മിച്ചം 3000 കോടി ഉണ്ടെന്ന് ഐസക് FB പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യത്തിന് എന്തിനാണ് വാക്സിൻ ചലഞ്ച് എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ യമണ്ടൻ ചോദ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഐസക് തൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത്. വാക്സിൻ വാങ്ങാൻ പണമില്ലേ എന്ന് മാധ്യമങ്ങളും ചോദിക്കുന്നു. വളച്ചുകെട്ടൊന്നും ഇല്ലാതെ നേരെ അങ്ങ് പറയട്ടെ, ട്രഷറിയിൽ ഇപ്പോൾ ക്യാഷ് ബാലൻസ് അഥവാ മിച്ചം 3000 കോടി രൂപയാണ്. ആവശ്യമായ വാക്സിൻ റെഡി ക്യാഷ് നൽകി വാങ്ങാനുള്ള പണം സർക്കാരിൻ്റെ പക്കലുണ്ട്. പക്ഷേ മരുന്ന് വാങ്ങുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അവ പൂർത്തീകരിച്ച് കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായ വാക്സിൻ നൽകുന്നതിന് സെക്രട്ടറിമാരുടെ കമ്മിറ്റിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഐസക് പറയുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, പണമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വാക്സിൻ ചലഞ്ച് എന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപന പ്രകാരം 1300 കോടി രൂപയെങ്കിലും വാക്സിൻ സൗജന്യമായി നൽകാൻ സംസ്ഥാനത്തിന് ചെലവ് വരും. അത്രയും പണം ഇപ്പോൾ വകയിരുത്തിയിട്ടില്ല. പക്ഷേ അത് പ്രശ്നമല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണല്ലോ. അതുകൊണ്ട് നിലവിൽ മരുന്നിന് ബജറ്റ് ഹെഡിന് കീഴിൽ ഇപ്പോഴുള്ള ട്രഷറി ക്യാഷ് ബാലൻസിൽ നിന്ന് അധിക ചെലവ് നടത്താവുന്നതേ ഉള്ളൂ. പിന്നീട് നിയമസഭ ചേരുമ്പോൾ ഉപധന അഭ്യർത്ഥനയിലൂടെ സഭയുടെ അംഗീകാരം നേടിയാൽ മാത്രം മതിയാകും. ഇതറിയാത്ത ആളാണ് പ്രതിപക്ഷ നേതാവെന്ന് തോന്നുന്നില്ല. തൻ്റെ പോസ്റ്റിലുടനീളം പ്രതിപക്ഷ നേതാവിനെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കാൻ ഐസക് താല്പര്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ ബജറ്റിൻ്റെ മൊത്തം ചിലവ് 1.6 ലക്ഷം കോടി രൂപയാണ്. വാക്സിൻ വാങ്ങാൻ അതിൽ ഏതെങ്കിലും ഇനത്തിൽ പണം കുറവ് വരുമെന്ന് ഐസക് പറയുന്നു. അല്ലെങ്കിൽ അധിക വരുമാനം കണ്ടെത്തണം. കോവിഡ് കാലത്ത് വരുമാനം കൂടാനല്ല, കുറയാനാണ് പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഒരുപാട് സാധാരണക്കാർ ഈ ആപത്ഘട്ടത്തിൽ പ്രളയകാലത്തെന്ന പോലെ നമ്മുടെ സ്വയരക്ഷയ്ക്ക് സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അഭ്യർത്ഥന നടത്താതെ തന്നെ സഹായ ഹസ്തവുമായി സാധാരണക്കാർ മുന്നോട്ട് വന്നതാണ് വാക്സിൻ ചലഞ്ചിൻ്റെ പ്രത്യേകത. സർക്കാരല്ല, സാധാരണക്കാരാണ് ചലഞ്ച് പ്രഖ്യാപിച്ചത്. അത്തരത്തിലൊരു പൗരബോധം പ്രതിപക്ഷ നേതാവിനും BJP നേതാക്കൾക്കും ഇല്ല എന്ന് വ്യക്തം. എങ്കിലും ഒരു കാര്യം അവർക്ക് ഉറപ്പ് നൽകാം, സഹായിച്ചില്ലെങ്കിലും സൗജന്യ വാക്സിൻ നിങ്ങൾക്കും ഉറപ്പാണ്. അപ്പോഴാണ് ട്രോളന്മാരുടെ രംഗപ്രവേശനം. പണം ബജറ്റിൽ വകയിരുത്താതെയാണോ സൗജന്യം പ്രഖ്യാപിച്ചത്? പിന്നെ തെളിവായി ബജറ്റ് കാലത്തെ എൻ്റെ അഭിമുഖങ്ങളുടെ വീഡിയോയും എന്തോ വലിയ തട്ടിപ്പ് കണ്ടുപിടിച്ചത് മാതിരിയാണ് അർമാദം. കോവിഡ് തുടങ്ങിയ കാലത്ത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ നോട്ട് അച്ചടിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ വിഡ്ഢിച്ചിരി പോലെയെന്ന്. ബജറ്റിംഗ് രീതിയെക്കുറിച്ചുള്ള വിവരം കമ്മിയായതുകൊണ്ടുള്ള പ്രശ്നമാണിത്. ബജറ്റിൽ 2 കണക്കുണ്ട്. 1, നിലവിലുള്ള ഹെഡ് ഓഫ് അക്കൗണ്ടുകളിലേക്കും നീക്കിവെക്കുന്ന വീതം. 2, പ്രസംഗത്തിൽ പറയുന്ന ചെലവുകൾ. പ്രത്യേക ഹെഡ് ഓഫ് അക്കൗണ്ട് ഇല്ലാതെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്ന ചെലവുകൾക്ക് പിന്നീട് പണം അനുവദിക്കാതെയാണ് സർക്കാരിന് ധനവിനിയോഗ രീതി. കൃത്യമായി എത്ര രൂപ വകയിരുത്തണമെന്ന് അപ്പോഴാണ് തീരുമാനിക്കുക. ബജറ്റ് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ചെലവ് അംഗീകരിച്ചു എന്നാണ് അർത്ഥം. ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കോവിഡ് വാക്സിന് എത്ര രൂപയാകാമെന്ന് എങ്ങനെ കണക്ക് കൂട്ടാനാകും? ഇപ്പോഴത്തെ പ്രഖ്യാപനമനുസരിച്ച് 1300 കോടി രൂപ വേണ്ടിവരും. എന്നാൽ ഇനി വാക്സിന് വില കൂട്ടുകയാണെങ്കിലോ? കോവാക്സിന് 600 രൂപയെന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. ഈ വില വർധനവിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കും, സൗജന്യമായി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ജനങ്ങളെ ശിക്ഷിക്കില്ല. വില എത്രയായാലും സർക്കാർ തന്നെ വാങ്ങും, ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞത്, ഇന്ന് നാടിന് ഏറ്റവും പ്രധാനം ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് മുഴുവൻ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്യുക എന്നതാണ്. വാക്സിൻ ലഭ്യമാണെങ്കിൽ കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും വില കൊടുത്ത് കേരളം വാങ്ങും. ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ് അഭിമുഖത്തിൽ പറയുന്നത്. കാരണം വാക്സിൻ്റെ വിലയേക്കാൾ എത്രയോ വലുതായിരിക്കും ഉണ്ടായേക്കുന്ന ദേശീയ വരുമാന നഷ്ടം. ഈ തിരിച്ചറിവ് കേന്ദ്രം ഭരിക്കുന്നവർക്കില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ കയറ്റുമതി ചെയ്യാൻ അനുവാദം നൽകുമോ? ഏറ്റവും കുറഞ്ഞ വാക്സിനേഷൻ നടത്തിയ രാജ്യങ്ങളിൽ ഒന്നല്ല ഇന്ത്യ. ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? ഇതൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി കേൾക്കുക എന്നാണ് ഐസക് പറയുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ 1 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഐസക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. എന്നാലും വീണ്ടും താൻ മന്ത്രിയാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മട്ട്. BPLുകാർക്ക് മാത്രം സൗജന്യ വാക്സിൻ നൽകിയാൽ പോരെ എന്നാരെങ്കിലും ചോദിച്ചാൽ ഐസക്കും ആട്ടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.